ടോസ് മാസ്റ്റർ ഒരുമിത്ത് നമ്മുടെ റിജോ അച്ഛൻ നമ്മുടെ ഗസ്റ്റ് ആയിട്ട് നമ്മൾ ക്ഷണിച്ചിരുന്നതാണ്. അച്ഛൻ തുടക്കത്തിൽ വരുന്നതാണ് കരുതിയത്. ഓക്കെ, അടുത്ത അച്ഛനെ ഒരു അവസരം കൊടുത്തതിനു ശേഷം നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. നമ്മുടെ ഇപ്പോഴത്തെ ആനുകാലിക പ്രസക്തമായ ഒരു കാര്യത്തെ കുറിച്ചാണല്ലോ നമ്മള് സംസാരിക്കുന്നത്. ഇതിനിടയ്ക്ക് നമ്മള് മറന്നുപോകാത്ത ഒന്ന് രണ്ട് വീഡിയോകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് MM അക്ബറിന്റെ കുറ്റസമ്മതം പോലുള്ള വീഡിയോകൾ നമ്മൾ മറന്നുപോയത്. കാരണം ഇത്രയും നാളും പുള്ളി വെളുപ്പിക്കാൻ നടന്ന ഒരാളെ കുറിച്ച് പുള്ളി അള്ളാഹു എന്നോട് പൊറുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി പറഞ്ഞൊരു വീഡിയോകൾ ഇപ്പൊ നമ്മുടെ എല്ലായിടത്തും എത്തിയിട്ടുണ്ട്. കാരണം ഇങ്ങനെയുള്ള ആളുകൾ തുടങ്ങി വെച്ച പരിപാടികളാണ് ഇപ്പൊ ഈ പരിപാടി വരെ എത്തി നിൽക്കുന്നത്. എനിക്കറിയത്തില്ല നമ്മുടെ ഓഡിയൻസിലും ബാക്കിയുള്ളവർ എത്രയോ പേര് അത് കേട്ടിട്ടുണ്ടെന്ന്. കാരണം പുള്ളി ഇതുവരെ പറഞ്ഞത് എന്റെ മഹോദരൻ ഇതുപോലെ ലോകത്തില് നല്ലൊരു മനുഷ്യനില്ല എന്ന് പറഞ്ഞ് പുള്ളി പറഞ്ഞ ആദ്യത്തെ വീഡിയോ അതിനോട് ചേർത്ത് വെച്ച് പുള്ളി കഴിഞ്ഞ ദിവസം നടത്തിയ കുറ്റസമ്മതം, അതായത് അള്ളാഹു എന്നോട് കൊടുക്കട്ടെ മദ്യപാനിയായ മുഹമ്മദിനെ കുറിച്ച്, അതായത് മുസ്ലിം എന്ന് പറഞ്ഞ ഇതിനകത്ത് 37, 35, 37, 21 അല്ലെങ്കിൽ മുസ്നദ് അഹമ്മദില് ഹദീസ് 35, 94 അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എടുത്തു പറഞ്ഞുകൊണ്ട് പുള്ളി പറയുന്നുണ്ട് അള്ളാഹ് അതായത് മുഹമ്മദ് മദ്യപാനിയായിരുന്നു അല്ലെങ്കിൽ മദ്യം കൊണ്ടുവരാൻ പറഞ്ഞു എന്ന കാര്യത്തെ കുറിച്ച്. പുള്ളി പറഞ്ഞു അതിനുശേഷം പുള്ളി അവസാനം ഒരു വെളുപ്പിനും കൂടെ വെക്കുന്നുണ്ട്. അത് നമ്മൾ കാണാതെ പോരുത്. പുള്ളി പറഞ്ഞൊരു കാര്യമാണ് മുഹമ്മദ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും, കാരണം അത് മാതൃകയായിരിക്കും. അതുതന്നെയാണ് മുജാഹിദ് വാലേശ്വരിയും ഈ മുഹമ്മദ് 1000 പേരെ തന്നെ അറത്തിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമാണെന്ന്. കാരണം ഇതാണ് ഇന്നത്തെ കാലത്ത് ഈ ഹലാലിനെ കുറിച്ച് ഈ ഭക്ഷണം തുപ്പിയതിനെ കുറിച്ച് പറയുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. മുഹമ്മദ് ഭക്ഷണത്തിൽ തുപ്പിയിട്ടുണ്ട്, അതായത് അത് നമ്മുടെ എവിടെയാണ് സഹീ ബുഖാരി വോളിയം 5 ബുക്ക് 59 ഹദീസ് നമ്പർ 428 പറയുന്നുണ്ട് ഭക്ഷണത്തിൽ ഭക്ഷണം ഉണ്ടെന്ന് പറഞ്ഞാത്തോട്ട് മുഹമ്മദ് തുപ്പി. അതുകൊണ്ട് അത് പിന്നീടുള്ളവരും പിൻഗാമികൾ ചെയ്താലും നല്ലതാണ്. കാരണം ഇങ്ങനെയാണ് പല കാര്യങ്ങളും നമ്മളിപ്പം പലപ്പോഴും നമ്മൾ ചോദിക്കുന്നതാണ് ദൈവത്തിന്റെ ഒരു പ്രവാചകൻ പ്രവർത്തിച്ചതുപോലെയാണോ നിങ്ങൾ ഈ പറയുന്ന മഹോമദൻ അല്ലെങ്കിൽ നിങ്ങൾ ഈ പ്രവാചകൻ എന്ന് വിളിക്കുന്ന ആള് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉത്തരവില്ല. കാരണം ആദ്യം പറയും ഇദ്ദേഹത്തെ കുറിച്ച് ഒരു തെറ്റ് ഒരു മോശം കാര്യം പോലും സൂചിപ്പിക്കാനായിട്ട് ലോകത്തിൽ ഒരിത്തലും പറ്റിയായിരുന്നു. അവസാനം MM അക്ബറിന്റെ കഴിഞ്ഞ ദിവസം കുറ്റാരോപണം, അതുപോലെ തന്നെ അവരുടെ മറ്റൊരു ഉസ്താദ് പറഞ്ഞവരെ ക്ലബ് ഹൗസ് വന്നതിന് ശേഷം പഴയപോലെ അങ്ങോട്ട് ശരിയാകുന്നില്ല. ക്ലബ് ഹൗസ് കാര്യമായിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ തീയച്ചൊട്ടിക്കുന്നു, അതുകൊണ്ട് ചില കാര്യങ്ങൾ നമുക്ക് സമ്മതിക്കാതിരിക്കാനും പറ്റിയല്ല. അങ്ങനെ കാരണം നമ്മളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആളുകള് സെബാസ്റ്റ്യൻ ബ്രദർ ഉൾപ്പെടെയുള്ളവര് പഠിക്കാൻ തുടങ്ങിയത് ഇവർക്ക് ഇപ്പൊ ചില ക്ഷീണം വന്നിട്ടുണ്ട്. അതിപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓൺലൈനിൽ ഒരു സെക്കൻഡ് കുര്യാക്കോ സൈക്കുളമ്പിൽ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട അച്ഛനോട് വന്നിട്ടുണ്ടെന്ന് ഒരു മെസ്സേജ് കിട്ടുന്നുണ്ട്. അച്ഛൻ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാമോ? കുര്യാക്കോ സൈക്കുളമ്പിൽ അച്ഛൻ ദയവായിട്ട് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാമോ? ഞാൻ നോക്കിട്ട് കാണുന്നില്ല അച്ഛ, ഇത് ചെയ്യാനായിട്ടാണ് അച്ഛന്. താങ്ക് യു അച്ഛൻ. അതായത് നമ്മളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത്രയും നാളും മഹോലകൻ എന്ന ആ പേരിന് ഏതർത്ഥമാണ് ഇന്നത്തെ കാലത്ത് കേൾക്കുന്നവർ കൊടുക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അത് കേൾക്കുമ്പോൾ ഇന്ന് പല ആളുകളും മൂക്കത്ത് വെള്ളം വെക്കുന്ന ഒരു കാലത്തിലേക്ക് എത്തിച്ചേർന്നു. അന്നേരം ഓക്കെ, മഹോണതൻ എന്നൊരാളെ വിളിക്കണമെങ്കിൽ ഏത് കാര്യം ചെയ്തതിന്റെ പേരിലാണ് മഹോണതൻ ആകുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പൊ നമ്മളിപ്പോ ഈ തുപ്പിയ ഭക്ഷണം കഴിക്കണോ എന്ന് ചോദിക്കുമ്പോൾ തുപ്പിയത് നല്ലതാണെന്ന് പറഞ്ഞ് വാദിക്കുന്ന കുറെ ആളുകളെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഇപ്പം ദോസ് മാസൊക്കെ ആണെങ്കിലും ഇപ്പം അതിന്റെ ഉദാഹരണം വായിച്ച് കേൾപ്പിച്ചു ഫേസ്ബുക്കില്, ഞങ്ങള് ഉസ്താദന്മാർ അതിൽ തുപ്പുകയും ഊതുകയൊക്കെ ചെയ്യും, വേണ്ടവൻ കഴിച്ചാൽ മതി, അത് ഞങ്ങൾക്ക് എന്തോ വലിയ കാര്യമാണ്. പക്ഷേ ഇപ്പം ഇപ്പം കേരളം പോലുള്ള 100% സാക്ഷരതയുള്ളവര് അല്ലെങ്കിൽ കാര്യത്തിലാണെങ്കിലും ഹൈജീനിന്റെ കാര്യത്തിലാണെങ്കിലും ഇത്രയും മുമ്പൊക്കെ നിൽക്കുന്ന ഒരു രാജ്യത്തിലുള്ളവർ കേൾക്കുമ്പോൾ നമ്മൾ മൂക്കത്തിൽ വെള്ളം വെക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഇവരെ സംബന്ധിച്ചിടത്തോളം അത് എന്തോ വലിയൊരു കാര്യമാണ്. ഇപ്പം ഭക്ഷണത്തിൽ തുപ്പുന്നത് ഞങ്ങൾക്കത് എന്തോ വലിയ ശ്രേഷ്ഠമായ കാര്യമാണ്, കാരണം ഞങ്ങളുടെ മഹോണതൻ അത് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് വേണ്ടത് നിങ്ങൾ കഴിക്കണ്ട എന്ന രീതിയിൽ, അല്ലെങ്കിൽ കുഞ്ഞു കൊച്ചു കുഞ്ഞിനെ ഭോഗിച്ചതിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഈ കഴിഞ്ഞ ഇടയ്ക്ക് 6 വയസ്സുകാരിയെ ഭോഗിച്ചതിന്റെ കാര്യം പറഞ്ഞാൽ ഇല്ലില്ല ഇത് 9 വയസ്സാണെന്ന് പറഞ്ഞുകൊണ്ട് ഇച്ചിരി വെളുപ്പിക്ക് നടത്തും. എന്നിട്ട് 9 വയസ്സിൽ ഭോഗിച്ചാൽ ഓക്കെ, കാരണം അത് ഞങ്ങൾക്ക് നൽകിയ മഹനീയ മാതൃകയാണ്. ഇങ്ങനെ പല കാര്യങ്ങളും നമ്മള് കേട്ട് കഴിയുമ്പോൾ നമ്മൾ മൂക്കത്തിൽ വെള്ളം വെക്കും, പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അത് മഹനീയ മാതൃക.
ഭക്ഷണത്തിൽ തുപ്പുന്നതാണ് നമ്മൾ ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും കാര്യങ്ങൾ. കാരണം ആളുകൾക്ക് ഈ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളില് ഫുഡിന്റെ കൺട്രോളിംഗ് ഉണ്ട്, എങ്ങനെയാണ് ഫുഡ് കൊടുക്കുന്നത്, നല്ലതായിട്ടാണ് കൊടുക്കുന്നത്. ഇവിടെയൊക്കെ കിച്ചണിൽ ഒരു ക്യാമറ വെച്ച് കഴിഞ്ഞാൽ അറിയാം ഇതൊക്കെ എങ്ങനെയാണ് കൊടുക്കുന്നതെന്നുള്ളത്. നമ്മള് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഹലാലിനെ കുറിച്ച് പല പ്രാവശ്യവും നമ്മളിപ്പം ഡിസ്കഷൻ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഏറ്റവും അടുത്ത കാലത്ത് ഇപ്പം സോഷ്യൽ മീഡിയയിൽ വരുന്നത് അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് വരുന്നത് സംഭവിക്കുന്നതിന്റെ നൂറിൽ ഒരു കാര്യങ്ങളായിരിക്കും. ഇപ്പൊ ഈ ഘട്ടത്തിൽ ഈ കഴിഞ്ഞ ദിവസം തുപ്പിക്കൊടുത്തത് പോലെ നമ്മള് കടം നൂറ് അല്ലെങ്കിൽ ഹയറും കേസ് നടക്കുന്നതിൽ ഒരെണ്ണമായിരിക്കും ഇതുപോലെ പുറത്തു വരുന്നത്. അത് ആരോ വലിയൊരു കാര്യമായിട്ട് ഇവരെ സംബന്ധിച്ചുള്ള വലിയ കാര്യമാണ് അങ്ങനെ കാണിക്കാൻ വേണ്ടി പുറത്തോട്ട് കൊടുത്തത്. അത് പുറമേകത്തേക്ക് വന്നപ്പം വിദ്യാസമ്പന്നരായ സമ്പന്നരായ ഒരു ജനത അതിനെതിരെ പ്രതികരിച്ചു. അതാണ് ഇപ്പൊ നമ്മൾ ഹലാലിനെ കാണുന്നത്. ഇപ്പം ഇപ്പൊ അടുത്തു വരുന്ന വിശേഷ ദിവസങ്ങളില് അതാണ് എല്ലാവർക്കും കൊടുക്കുന്ന ഒരു വാണിയും അതാണ്. നിങ്ങൾ ഈ തുപ്പിയ ഭക്ഷണം കഴിക്കാനായിട്ട് ഇനിയും നിങ്ങളുടെ അടുത്ത് പോകേണ്ട കാര്യമുണ്ടോ? അതിൽ ഏറ്റവും അവസാനമായിട്ട് ഞാൻ കണ്ട ഒരു തമാശ കൂടെ പറഞ്ഞാൽ നിർത്തിക്കോളാം. എല്ലാ ദിവസവും റോട്ടിൽ ഭക്ഷണം കഴിക്കുന്ന മകൻ വീട്ടിൽ തിരിച്ചു വന്നിട്ട് അമ്മയോട് വൈകിട്ട് കഞ്ഞി വരാൻ പറഞ്ഞിട്ട് അവരോട് ചോദിച്ചു, നീ ഇങ്ങനെ ഹോട്ടലിൽ നിന്ന് കഴിച്ചില്ലെന്ന് ചോദിച്ചപ്പം എന്റെ അമ്മേ എന്നാലും അമ്മ തരുന്ന ഭക്ഷണത്തിന് അത് ഇങ്ങനെ തുപ്പി വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, അതുകൊണ്ട് ഞാൻ ഇന്ന് മുതല് പുറത്ത് കഴിക്കുന്നില്ല, ഞാൻ വീട്ടിൽ വന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞാൽ ഒരു തമാശ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഫേസ്ബുക്കിൽ കറങ്ങുന്നത്. അതാണ് നമ്മൾ ഇപ്പൊ ആ ഒരു തിരിച്ചറിവിലേക്ക് നമ്മുടെ ആളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അന്നേരത്തേക്കും എക്സ്ട്രീമായിട്ടുള്ള മുസ്ലിംസ് പറയും ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല, അല്ലെങ്കിൽ മഹോണകൾ കാണിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അത് മഗ്നീയ മാതൃകയാണ്. നമ്മള് ഇപ്പൊ ഹലാലിനെ കുറിച്ച് പറയുമ്പോഴും നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, മുസ്ലിമിന് മാത്രം ഹലാലായത്, മുസ്ലിമിന് മാത്രം അനുദിനീയമായത്, ബാക്കിയുള്ളവർക്ക് അത് എന്തുകൊണ്ട് നിർബന്ധിച്ച് കഴിക്കണമെന്ന് ചോദിക്കും, സൗകര്യമുള്ള കഴിച്ചാൽ മതി എന്ന് പറയുകയും ചെയ്യും, അത് മാത്രം കൊടുക്കുകയുള്ളൂ കടയിൽ. അങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ കാണാതെ പോകരുത്. ഇത് ഈ ഒരു ഡിസ്കഷൻ ആനുകാലിക പ്രസക്തമായ ഒരു കാര്യമാണ്. നമ്മൾ ഇത്രയും പേര് ഇതിനെ കുറിച്ച് ചിന്തിക്കാനായിട്ട് ഈ ഒരു അവസരം നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത്. ഒപ്പം നമ്മൾ മറന്നുപോകരുതാത്ത ഒരു കാര്യം ആയിരത്തിൽ ഒരു കേസ് മാത്രമേ ഇപ്പം ഇതുപോലെ സോഷ്യൽ മീഡിയകളിലൂടെ വീഡിയോകളിലൂടെ ഫോട്ടോകളിലൂടെ പുറത്തു വരുന്നുള്ളൂ. അതിന്റെ അപ്പുറം കാരണം ഈ ഐസ് മലയുടെ ഒരു തുമ്പ് മാത്രം നമ്മൾ കാണുന്നുള്ളൂ. താഴോട്ടുള്ളത് എത്ര പാലം ഭീകരമാണെന്നുള്ളതാണ് അതിന്റെ, അത് ഹലാലിന്റെ ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും ബാക്കി ഏത് ഇപ്പം ഡ്രഗ്സിന്റെ കുറിച്ച് നമ്മൾ കുറെ ഡിസ്കഷൻ നടത്തിയതാണ്. അതിനുശേഷം പാലാപിതാവ് അത് പറഞ്ഞതിന് ശേഷം മഹോനവന്റെ ആളുകൾക്ക് ഒരു ദിവസം പോലും റെസ്റ്റ് കിട്ടിയിട്ടില്ല. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എന്ന് തന്നെ പറയാൻ പറ്റും. അതിനുശേഷം ഒരു ദിവസം പോലും ഇവരുടെ വിസ്മയങ്ങളില്ലാത്ത നമ്മുടെ വിസ്മയങ്ങൾ എന്നാണ് ഇവരെ വിളിക്കേണ്ടത്, വിസ്മയങ്ങളില്ലാത്ത ഒരു ദിവസം പോലും പത്രത്താളുകളില്ലാതെ, അല്ലെങ്കിൽ അവസാനം മനോരമ പോലുള്ള മഞ്ഞപത്രങ്ങൾ പേര് കൊടുക്കാതെ പോലും ഇന്ന് ഡ്രഗ്സ് കൊണ്ട് 5 കിലോ കൊണ്ട് ഒരാളെ പിടിച്ചു 25 വയസ്സുള്ള യുവാവ്. ഈ യുവാവിന് മാത്രം പേരില്ല, അങ്ങനെ അല്ലെങ്കിൽ 25 കിലോ അല്ലെങ്കിൽ 5 കിലോ 2 കിലോ വെച്ച് പിടിച്ചതിന്റെ അടുത്ത് 100 ഗ്രാം കൊണ്ട് വേറെ ഒരാളെ പിടിച്ചാൽ വേറൊരു മതസ്ഥനാണ് അവന്റെ പേര് കൊടുക്കാനും കൂടെ മനോരമ പോലുള്ള മഞ്ഞപത്രങ്ങള് ഉത്സാഹിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ദിവസം ആ രണ്ട് വാർത്തകളും ഒരേ പേജിൽ തന്നെ രണ്ട് സ്ഥലത്ത് വന്നതും നമ്മൾ കണ്ടതാണ്. 24 വയസ്സുള്ള യുവാവിനെയും പിടിച്ചു, അപ്പുറത്തെ സൈഡില് ക്രിസ്ത്യൻ നാമധാരിയായ അവന്റെ പേര് കൂട്ടി ഒരു പയ്യന്റെ പേരും. പിടിക്കപ്പെടുന്ന പെണ്ണുങ്ങളുടെ എണ്ണം നമുക്കറിയാം, പിടിക്കപ്പെടുന്ന പെണ്ണുങ്ങളിൽ ഒരാൾ പോലും മുസ്ലിം നാമധാരിയായ പെൺകുട്ടി ഇല്ല. അതായത് ഇപ്പം രണ്ട് മുസ്ലിം യുവാക്കളുടെ കൂട്ടത്തിൽ പിടിക്കപ്പെടുന്ന ഇപ്പൊ ഈ അടുത്ത കാലത്ത് പെൺകുട്ടികൾ പലരും അത്രയും ഭീകരമായ ഒരു എണ്ണമാണ് ഇപ്പം പെൺകുട്ടികളുടെ കാര്യത്തിൽ വരുന്നത്. ഇവരെ ചതിക്കപ്പെട്ട് അവരുടെ കൂടത്തിൽ നിൽക്കേണ്ടി വന്ന ഗതികെട്ട കുറെ ജന്മങ്ങൾ അങ്ങനെ നിൽക്കുന്നവരുടെ എണ്ണത്തിലാണെങ്കിലും നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. മുസ്ലിം യുവാക്കളുടെ കൂടത്തിൽ പിടിക്കപ്പെടുന്ന ഒറ്റ പ്രാവശ്യം ചിലപ്പം 20-25 വയസ്സിൽ പിടിക്കാനാത്ത എവിടെയെങ്കിലും ഒരു പെൺകുട്ടി മുസ്ലിം ആയിരിക്കും, ബാക്കിയെല്ലാം മറ്റു മതത്തിൽപ്പെട്ട പെൺകുട്ടികളെ. അതാണ് ചതിയിലൂടെ കാര്യങ്ങൾ നടത്തുന്നത്. ഇത്രയായിട്ട് നമ്മുടെ തിരിച്ചറിവിലേക്ക് നമ്മുടെ ജനം ഇപ്പോഴും എത്തിയിട്ടില്ല. ഇപ്പോഴും കുറെയൊക്കെ വെളുപ്പിക്കാൻ ഇച്ചിരി മുമ്പ് ഒരാൾ വന്ന് വെളുപ്പിച്ച പോലെ ഞാൻ എല്ലായിടത്തും പോയി ഫുഡ് കഴിക്കും, ഞാൻ എന്നിട്ട് അതിന്റെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇടും, ഞാൻ എന്നിട്ട് മതേതരവാദിയാവും എന്ന് പറയും. നേരെ തിരിച്ച് നിനക്കെന്നാൽ മറ്റു മതസ്ഥരർത്ത് ഇറച്ചി കഴിക്കുമെന്ന് ചോദിച്ചാൽ അത് പറ്റിയില്ല, അതെനിക്ക് അനുവദനീയം വരാം. എന്നാൽ പിന്നെ മറ്റുള്ളവർക്ക് കൊടുക്കണമെന്ന് ചോദിച്ചപ്പോൾ അവന്റെ റിയാക്ഷൻ നമ്മൾ കേട്ടാണ്. അങ്ങനെയുള്ള ആളുടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടില്ലെന്നും കണ്ടില്ലെന്നും നടിക്കരുത്. എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ. തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഉണർന്നു തന്നെ പ്രവർത്തിക്കണം. ഹലാൽ പോലുള്ള സാധനങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ് തള്ളിക്കളയാനായിട്ട് നമ്മുടെ ഒരു ജനം മുമ്പോട്ട് വന്നാൽ, ഇപ്പൊ അല്ലെങ്കിൽ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ ചെന്നാൽ അത് എടുത്തുകൊണ്ട് വന്ന് ക്യാഷ് കൗണ്ടറിൽ കൊണ്ടുവന്നിട്ട് ക്യാഷ് കൗണ്ടറിൽ അവരെ എടുത്തു വെക്കുന്ന സമയത്ത് ഓ ഇത് ഹലാലാണ് എനിക്ക് വേണ്ടതെന്ന് തന്നെ മാറ്റിവെക്കാനായിട്ട് എക്സ്പ്രസീവായിട്ട് കാരണം ഇത് ചെയ്ത് കാണിക്കണം, എനിക്ക് ഈ സാധനം വേണ്ട, തുപ്പിയ ഭക്ഷണം എനിക്ക് വേണ്ട, അല്ലെങ്കിൽ ഹലാൽ ഒട്ടിച്ചത് മുസ്ലിമിന് മാത്രം ഹലാലായത്,
എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് മാറ്റി വെക്കാനായിട്ട് ഒരു ജനം ഇറങ്ങിക്കഴിഞ്ഞാല് ഈ ഹലാൽ ബോർഡുകളും മുസ്ലിമിന് മാത്രം അനുവദനീയമായതൊക്കെ മാറിക്കിട്ടും. അതായത് മതസൗഹാർദ്ദത്തിന് പേരുകെട്ട ഒരു കേരളം ഇന്ന് തീവ്രവാദത്തിന്റെ മടിത്തട്ടിലായി മാറിയ കാശ്മീരിന് ശേഷം ഏത് സംസ്ഥാനം എന്ന് ചോദിച്ചാൽ ആർക്കും മടിയില്ലാതെ പറയാവുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ക്ലബ് ഹൗസിൽ കേൾക്കുന്നവരാണെങ്കിലും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നവരാണെങ്കിലും ഈ ഒരു തിരിച്ചറിവിലേക്ക് എത്താൻ ഇങ്ങനെയുള്ള സംരംഭങ്ങൾ നമ്മുടെ ചർച്ചകൾ സഹായിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു. ഞാൻ ഹലോ ഫാദർ, കുര്യാക്കോസ് ഹൈക്കോളമ്പിൽ ഞാൻ ഫാദറിനെ ഇൻവൈറ്റ് ചെയ്തിരുന്നു, പക്ഷെ ഫാദർ ഇങ്ങോട്ട് കയറി വന്ന് കണ്ടില്ല. ഞാൻ ഫാദറിന്റെ ഐക്കൺ നോക്കിയപ്പോൾ ഫാദർ ഹാൻഡ് റൈസ് ചെയ്യാൻ റിസീവ് ചെയ്തായിട്ടുണ്ട്, പക്ഷെ ഫാദറിനെ കാണാൻ പറ്റില്ല. ദയവായിട്ട് ഒന്നുകൂടെ ഹാൻഡ് റൈസ് ചെയ്യണേ പ്ലീസ്. ഹലോ. ഓക്കെ ഓക്കെ, അച്ഛൻ വന്നിട്ടുണ്ട്. ഓക്കെ ഹലോ സെബാസ്റ്റ്യൻ ബ്രദർ, കേൾക്കുന്നുണ്ടോ? ഹലോ സെബാസ്റ്റ്യൻ ബ്രദർ, കെവിൻ ബ്രദറെ കേൾക്കാമോ? എന്നെ കേൾക്കാം ബ്രദറെ. സെബാസ്റ്റ്യൻ ബ്രദർ മ്യൂട്ട് ആണെന്ന് തോന്നുന്നു. സെബാസ്റ്റ്യൻ ബ്രദർ മ്യൂട്ട് ആണ്. ഞാൻ മ്യൂട്ട് ആയിട്ടാ. ഓക്കെ ഓക്കെ ഓക്കെ. ഫാദർ റിച്ചോ, ഓക്കെ താങ്ക് യു. സെബാസ്റ്റ്യൻ ബ്രദർ വല്ലതും പറയുന്നുണ്ടോ? ഫാദർ റിച്ചോ വന്നതിന് ഒത്തിരി സന്തോഷം. കാര്യം ഫാദർ റിജോ ആണ് ഇങ്ങനെ വിഷയം തന്നെ എടുക്കണമെന്ന് എന്നോട് ഫസ്റ്റ് ഒന്ന് പറഞ്ഞത്. ഒത്തിരി സന്തോഷം ഫാദർ റിജോ വന്നതിനും പങ്കെടുത്തതിനും. കാര്യം സെബാസ്റ്റ്യൻ ക്രൈസ്തവനാണോ അല്ലയോ എന്നൊക്കെ ഇപ്പൊ വലിയ ചർച്ചകൾ നടക്കുന്ന സമയത്താണ്. ആ സമയത്ത് പുരോഹിതന്മാർ തന്നെ വന്ന് സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കാര്യം ഇസ്ലാമിക ഫണ്ടഡ് ആയിട്ടുള്ള മുസ്ലിം പല ആളുകളും പല ശിഖുമാരും ഒക്കെ ഇങ്ങനെ നമ്മളെ ക്രൈസ്തവരെ പെന്തക്കോസുകാരെന്നും ഓർത്തഡോക്സുകാരെന്നും കത്തോലിക്കരെന്നൊക്കെ പറഞ്ഞ് വിഭജിച്ച് നടത്താൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാര്യം അതിനുവേണ്ടി അവർ ഫണ്ട് വരെ ഒഴുക്കുന്നുണ്ട്. അതിനുവേണ്ടി പ്രത്യേക ഗ്രൂപ്പുകൾ വരെ, ഗ്ലോറിയസ് കോസ്മൻ എന്നൊക്കെ പേരിൽ ഗ്രൂപ്പുകൾ വരെ ക്രൈസ്തവർ വിഭജിക്കാനുണ്ട്. ഒരു കാര്യം നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ക്രൈസ്തവ സഭകൾ തമ്മിൽ ഡോക്ട്രിനൽ ഡിഫറൻസുകൾ ഉണ്ട്. ഓർത്തഡോക്സുകാരും യാക്കോബേക്കാരും തമ്മിലുണ്ട്, യാക്കോബേക്കാരും കത്തോലിക്കരും തമ്മിലുണ്ട്, കത്തോലിക്കരും പെന്തക്കോസ്തരും തമ്മിലുണ്ട്. എല്ലാ സഭകളും തമ്മിൽ ഡോക്ട്രിനൽ ഡിഫറൻസുകൾ, ഉപദേശപരമായ വ്യതിയാനങ്ങളും വ്യത്യാസങ്ങളും ഉണ്ട്. ആ വ്യത്യാസങ്ങളും വ്യതിയാനങ്ങളും ഉള്ളപ്പോൾ തന്നെ നമ്മളെല്ലാവരും ക്രൈസ്തവരാണെന്നുള്ള ആ ഒരു ഐഡന്റിറ്റിയിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് നമ്മൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്നത്. അതിനർത്ഥം ഏതെങ്കിലും ഇവിടെ വരുന്ന അച്ഛന്മാരെല്ലാം സ്ഥാനപ്പെട്ട പെന്തക്കോസ് ആയിരുന്നു, ഞാൻ മാമോദോസ് മുങ്ങി കത്തോലിക്കനായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഓർത്തഡോക്സുകാരനായിരുന്നു, അതിനർത്ഥമില്ല. നമ്മളെല്ലാവരും പല ഉപദേശത്തിൽ പലതിലും ചില വ്യതിയാനങ്ങളുണ്ടെങ്കിലും നമ്മളെല്ലാവരും ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ക്രൈസ്തവരായതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഒന്നിച്ച് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പരസ്പരമുള്ള ഭിന്നതകൾ മറന്നാണ് എല്ലാവരും ഒന്നിച്ച് ഈ വേദിയിൽ പലപ്പോഴും കൂടി വരാറുള്ളത്. അത് സഭാ വ്യത്യാസമില്ലാതെ തന്നെയാണ് എല്ലാവരും ഒന്നിച്ചു കൂടി വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സെൻസിൽ തന്നെ വേണം എല്ലാ ക്രൈസ്തവരും മുന്നോട്ട് പോകാൻ. ഗ്ലോറിയസ് ഗോസ്പൽ പോലെ ക്രൈസ്തവരെ വിഭജിപ്പിക്കാൻ നടക്കുന്ന ഇസ്ലാം ഫണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ദയവി ഇത് നിങ്ങൾ ഫോക്കസ് ചെയ്യാതെ ക്രൈസ്തവർ ഒന്നിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിന്റെ ആവശ്യത്തിലേക്ക് എല്ലാവരും ഒന്നിച്ചു നിൽക്കുക. എന്തായാലും നമുക്ക് ബ്രദർ കുര്യാക്കോസ് കൈക്കുളമ്പിലേക്ക് നമുക്ക് പോവാം. അശോക് സ്വാഗതം. ഞാൻ ഒരു ഒരു സെക്കൻഡ് ഒന്ന് പറഞ്ഞ് ഞാൻ ഒന്ന് അവസാനിപ്പിച്ചോളാം. സെബാസ്റ്റ്യൻ ബ്രദറെ പറഞ്ഞ വാക്കുകൾക്ക് ഒത്തിരി നന്ദി. തീർച്ചയായിട്ടും ഒരുമിച്ച് നിൽക്കാനുള്ള അവസരമാണ്. അത് ക്രൈസ്തവർ ആ ഒരു ക്രിസ്ത്യാനികൾ അല്ലെ, അതായത് ക്രിസ്തുവിന്റെ നാമം പേരുന്ന ആളുകൾ, അത് ഏത് രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് നടത്തുന്നു അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അവരുടെ ഡോക്ടറുടെ ഐഡിയോളജി പോകുന്നതിനപ്പുറം ഈ ഒരു കാര്യത്തിന് ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സമയമാണ് തീർച്ചയായിട്ടും. ഒരു ചോദ്യം, അതായത് ഈ ദിവസങ്ങളിലെല്ലാം സെബാസ്റ്റ്യൻ ബ്രദർ പറഞ്ഞ വളരെ കറക്റ്റ് ആണ്. ഇപ്പൊ നമ്മളൊരു ഡിബേറ്റ് ഒരു ഗ്രൂപ്പുമായിട്ട് പറഞ്ഞത് അവര് പ്രകാശം മുങ്ങി, അവര് വീണ്ടും ഈ കഴിഞ്ഞ ദിവസം നമ്മളെ വിളിച്ചപ്പോ അവര് പറഞ്ഞത് ഞങ്ങളുടെ പണ്ഡിതന്മാർ പറയുന്നത് സെബാസ്റ്റ്യൻ ഒരു ക്രിസ്ത്യാനി അല്ല, അവനൊരു ക്രിസ്ത്യാനി ആണോ. ഇവിടെ ഷിബു പീഡികൾ എന്ന് പറയുന്ന ഒരാള് ചോദിക്കുന്ന ഒരു ക്രിസ്ത്യാനി അല്ല എന്നൊരു എടുത്തു പറയും. വല്ല വൈദികർ അച്ഛന്മാരോട് ചോദിക്കും അവനൊരു ക്രിസ്ത്യാനി ആണോ എന്ന്, അത് ആരും സമ്മതിക്കുന്നില്ല. ഇപ്പൊ ഇവിടെ രണ്ട് വൈദികരുണ്ട്. ഈ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന പാർട്ടി ക്രിസ്ത്യാനി ആണോ അച്ഛാ? ക്രിസ്ത്യാനി എന്ന വാക്കിനുള്ള ഡെഫിനേഷൻ എന്നാ? ക്രിസ്തുവിന്റെ അനുയായി. അതാണ്, അത് സെബാസ്റ്റ്യൻ ബ്രദറോട് തന്നെ ചോദിച്ചാൽ സെബാസ്റ്റ്യൻ ബ്രദർ ആരുടെ അനുയായിയാണ്? മുഹമ്മദിന്റെ അനുയായിയാണോ? അല്ലെങ്കിൽ അതാണ് ക്രിസ്തുവിന്റെ അനുയായികളാണ് ക്രിസ്ത്യാനി. അതിനകത്ത് വേറൊന്നും ഡെഫിനിഷൻ കൊടുക്കാതിരിക്കുന്നത്, അതിന് വേറൊരു ഡോക്ടറിന്റെ ആവശ്യമില്ല. ആ ഒറ്റ വാക്കിന് കൊടുക്കുന്ന ഉത്തരം തന്നെയാണ് അതിന്റെ ഉത്തരം. ഞാൻ ക്രിസ്തുവിന്റെ അനുയായിയാണെന്ന് ഒരാൾ പറഞ്ഞെങ്കിൽ അവനാണ് ക്രിസ്ത്യാനി. ഓക്കെ എന്നെ കേൾക്കാമോ? ഞാൻ ബ്രദർ സെബാസ്റ്റ്യന്റെ എല്ലാ പ്രോഗ്രാമുകളും കാണുന്ന മനുഷ്യനാണ്. അപ്പോൾ കണ്ടില്ലേലും ഞാൻ പലപ്പോഴും അത് മുഴുവൻ കാണാറുണ്ട്.
എന്റെ പ്രാർത്ഥനയിൽ എപ്പോഴും സുഭാഷൻ ബ്രദർ ഉണ്ട്. ഞാൻ എവിടെയൊക്കെ അങ്ങയെ കുറിച്ച് പറയാം അവിടെയെല്ലാം ഞാൻ സംസാരിക്കാറുണ്ട്. പ്രത്യേകിച്ച് കാലഘട്ടത്തില് മുന്നണി പോരാളിയായി നിന്ന് പൊരുതുന്ന സുഭാഷിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഞങ്ങൾ എല്ലാവരും പറയാറുണ്ട്. അതുകൊണ്ട് സുഭാഷ് കുറച്ച് ക്രിസ്ത്യാനിയാണ്, നല്ല ക്രിസ്ത്യാനിയാണ്. ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അച്ഛാ ഒരു സെക്കൻഡ്, അച്ഛാ പ്രിയപ്പെട്ട ഓഡിയൻസ്, ഈ പറയുന്ന ഫാദർ അച്ഛൻ വൈദി ബഹുമാനപ്പെട്ട വൈദികൻ, ഒരു അദ്ദേഹത്തിന്റെ പേര് കുര്യാക്കോ സൈ കൊളമ്പിൽ, ഒരു കത്തോലിക്ക വൈദികനാണ്, ഒരു കാത്തലിക് ഫാദറാണ്, പ്രീസ്റ്റ് ആണ്. ആ അച്ഛനാണ് പറയുന്നത് സെബാസ്റ്റ്യൻ ഞങ്ങളുടെ കൂടെയാണ്, ഞങ്ങൾ സെബാസ്റ്റ്യനോടൊപ്പമാണ്. എന്നോട് കഴിഞ്ഞ ദിവസവും സെബാസ്റ്റ്യൻ ഒരു ക്രിസ്ത്യാനിയാണോ, വണ്ണസ് അല്ലേ, അതല്ലേ ഇതല്ലേ എന്ന് ചോദിച്ചവർക്കുള്ള ഉത്തരമാണ് ബഹുമാനപ്പെട്ട വൈദികൻ തരുന്നത്. ദയവായിട്ട് ഇനി ഞങ്ങളുടെ റൂമിൽ വന്നു സെബാസ്റ്റ്യൻ അച്ഛനാണോ, കത്തോലിക്കർ സമ്മതിക്കോ എന്ന് ചോദിക്കരുത്. അതിനുള്ള ഉത്തരമാണ് ഇപ്പൊ ഫാദർ സെബാസ്റ്റ്യൻ ഫാദർ തരുന്നത്. വേണേ അതൊന്നുകൂടെ കേട്ടോ, അച്ഛൻ ഒന്നുകൂടെ പറയും. താങ്ക് യു. സെബാസ്റ്റ്യനെ കുറിച്ച് ഞങ്ങൾക്ക് അതിയായ ബഹുമാനവും ആദരവും, ഞങ്ങൾ എവിടെയൊക്കെ സംസാരിക്കാൻ സാധിക്കുമ്പോൾ അവിടെയെല്ലാം സംസാരിക്കാറുണ്ട്. ഞങ്ങളുടെ സംഭാഷണ വേളകളിൽ അദ്ദേഹത്തിന്റെ പേരുകളുണ്ട്. ഈ കഴിഞ്ഞ ദിവസം റോമിൽ നിന്ന് ഒരു അച്ഛൻ പറയുന്നത് ഞാൻ കേട്ടിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന്. എല്ലാ പ്രോഗ്രാം ഞങ്ങൾ കേൾക്കാറുണ്ട്. വളരെ സത്യസന്ധമാണ്, വളരെ മാന്യമാണ്. അദ്ദേഹത്തിന്റെ കഴിവിനെ കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട്. മാത്രവുമല്ല ഞാൻ അതിശയിക്കുകയാണ് ഈ തിരക്കിനിടയിൽ എങ്ങനെ ഇതൊക്കെ വായിച്ചെടുക്കുന്നതാണ്. അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്, എങ്ങനെ ഈ പീച്ചിൽ എടുക്കുമ്പോൾ, ഈ ജോലി ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കാൻ സാധിക്കുക. തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു, അത് പരിശുദ്ധാത്മാ കൃപാപരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഉറപ്പുള്ള കാര്യമാണ്. നമ്മൾക്ക് ഇത്രയും കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ ഇത്രയും ഷാർപ്പായിട്ട് നിൽക്കണമെങ്കിൽ അത് ദൈവം ചില കോളിന് ചില ആളുകൾ, ഇപ്പൊ നാട്ടിലൊരാൾക്ക് ഇതുപോലെ പറയാൻ സാധിക്കില്ല. നാട്ടിലെ സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ദിവസം പറഞ്ഞ പിറ്റേ ദിവസം അവന്റെ വീട് അടിച്ചു പൊളിച്ചിരിക്കും. എന്നാല് ദൈവം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ, ഇപ്പൊ എസ്തേറിനോട് പറഞ്ഞ മൊർദ്ദെക്കായി പറഞ്ഞ വാക്കുകളാണ് ഈ ഓർമ്മ. നിന്ന് നീ മിണ്ടാതിരുന്ന ഇസ്രായേലിന് വേറെ എവിടെ നിന്നെങ്കിലും രക്ഷ വരും, പക്ഷെ നീയും നിന്റെ പിതൃഭവനവും നശിച്ചുപോകുന്നു. ആ ഒരു വാക്കാണ് ശരിക്കും പറഞ്ഞാല് വർഷങ്ങളായിട്ട് മുന്നോട്ട് നയിക്കുന്നത്. നമ്മള് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മളുടെ കഴിവോ നമ്മളുടെ സ്കില്ലോ ഒന്നുമല്ല, ആ അതിന് വേണ്ടത് പറയേണ്ട കാര്യങ്ങൾ ദൈവം നമ്മുടെ നമ്മളൊന്ന് നിന്ന് കൊടുത്താൽ മതി, നമ്മളൊന്ന് ശ്രമിച്ചു കൊടുത്താൽ മതി. ബാക്കി നിന്റെ വായ വിസ്താരത്തിൽ തുറന്നാൽ അതിന് നിറക്കാൻ ശക്തിയുള്ളവനാണ് ദൈവം എന്ന് പറയുന്ന നമ്മുടെ ദൈവത്തിന്റെ ആ ഒരു അനുഗ്രഹം തന്നെയാണ്, അല്ലാതെ മറ്റൊന്നും ശരിക്കും പറഞ്ഞാൽ പറയാനില്ല. കാര്യം ഞാന് ഒരു ആലപ്പുഴ രൂപതയിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. ഞാൻ പെന്തക്കോസ്തനാണ്, പക്ഷേ എൻ്റെ ജനനം ആലപ്പുഴ രൂപതയിലെ സെന്റ് ജോർജ് ചേലാനത്തെ സെന്റ് ജോർജ് ചർച്ചിലാണ് എൻ്റെ മാമോദീസ നടന്നത്. ഞാൻ മാമോദീസ മുഖ്യ കത്തോലിക്കനായിരുന്നു, അത് ശരിയാണ്. അതിൽ നിന്നാണ് പെന്തക്കോസ് വിഭാഗത്തിലേക്ക് എനിക്ക് 5 വയസ്സുള്ളപ്പോഴാണ് മാറിയത്. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യം, 5 വയസ്സിൽ പെന്തക്കോസ് ആയ ഞാനാണ്. എന്നിട്ട് ആലപ്പുഴ ബിഷപ്പ് ഹൗസിൽ അവിടെ പറന്ന് പറഞ്ഞത് നമ്മുടെ പയ്യനാണ്, നമ്മുടെ രൂപതയിലെ പയ്യനാണ്. അത് ഒത്തിരി ക്രൈസ്തവരുടെ ആ ഒരു ബ്രദർഹുഡ് എന്ന് പറയുന്ന ആ ഒരു സ്നേഹം, സഹോദരി എന്ന് പറയുന്നത് അത് മാച്ച്ലെസ് ആണ്. അത് റൈറ്റ് ഫ്രം ദ പോപ്പ്, ഒരു ക്രൈസ്തവ സഭയുടെ ഒരു മതമേലധ്യക്ഷനാണെങ്കിലും അവിടെ മുതൽ ടോപ്പ് ടു ബോട്ടം നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് ആ ഒരു ബ്രദർഹുഡ്, ഒരു സാഹോദരി എന്ന് പറയുന്നത്. എത്ര എത്ര വ്യത്യസ്തതകൾ ഉണ്ടെങ്കിലും എല്ലാവരും കൂടെ ഒന്നിച്ച് സഹോദരന്മാരാണ് എന്ന ആ ഒരു കോൺസെപ്റ്റ്, അത് ക്രൈസ്തവരോട് മാത്രമല്ല ഇതര മതസ്ഥരോടും ആ ഒരു സാഹോദര്യം പുലർത്താൻ ആഗ്രഹിക്കുന്നവരുമാണ് ക്രൈസ്തവർ. അങ്ങനെ പുലർത്തണമെന്ന് പഠിപ്പിച്ച ആളാണ് നമ്മുടെ ക്രിസ്തു. അത് നമ്മുടെ ജീവിതത്തെ പ്രാവർത്തികമാക്കുന്നത് മാത്രമേ ഉള്ളൂ. എന്റെ ശത്രുവിനെ പോലും സ്നേഹിക്കാൻ പറഞ്ഞില്ല, അതിനപ്പുറം ഒന്നൊന്നും ഇല്ലല്ലോ. അപ്പൊ ആ ഒരു ക്രൈസ്തവ സാഹോദര്യം എന്തായാലും എന്താ പറയുക, മാതൃ രൂപത തന്നെ കാണിച്ചതിലേക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അച്ഛനൊക്കെ ഇവിടെ ഒന്ന് പറഞ്ഞതിലും ഒത്തിരി സന്തോഷമുണ്ട്. താങ്ക് യു വെരി മച്ച്. സംസാരിക്കുന്നുണ്ടോ? എനിക്ക് പ്രോഗ്രാം ഇഷ്ടപ്പെടുന്നു. ഇന്ന് ഇന്ന് ഇന്നിപ്പോ നമുക്ക് ഈ ദിവസങ്ങൾ കിട്ടിയ വാർത്തകളിലെ ഭക്ഷണത്തിൽ തുപ്പുന്നു പറയുമ്പോൾ സത്യത്തിൽ എനിക്ക് വളരെ വിഷമമുണ്ട്. ഞാൻ ഒത്തിരി മുസ്ലിം സഹോദരങ്ങളുമായി സൗഹൃദമുള്ള, എന്റെ ഫേസ്ബുക്ക് എടുത്തു നോക്കിയാൽ അവരുമായി സൗഹൃദമുള്ള ഒരു വൈദികനാണ് ഞാൻ. ഞാൻ ഇരുന്ന ഇടവകയിലൊക്കെ അവരുമായിട്ടുള്ള എനിക്ക് ഒത്തിരി സൗഹൃദങ്ങളുണ്ട്. എനിക്ക് സത്യത്തില് അതൊക്കെ കേൾക്കുമ്പോൾ വിഷമമുണ്ട്, വളരെയധികം ദുഃഖമുണ്ട്. എന്നെ ദുഃഖിപ്പിക്കുന്ന വേറെ കാര്യമാണ്, ഞാൻ അവരുടെ വീട്ടിൽ ഭക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വിഷമമുണ്ട്. സത്യസന്ധമായിട്ട് കാര്യങ്ങൾ തീർക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സൗഹൃദങ്ങൾ ഒരിക്കലും ഉടയരുത് എന്നാണ്. കാരണം ഇടവകരിയിരിക്കുമ്പോൾ നമുക്കറിയാം നമുക്ക് വ്യത്യാസങ്ങളില്ല വീടുകൾ തമ്മിൽ. ക്രിസ്ത്യൻസ് എന്നോ മുസ്ലിംസ് എന്നോ നമുക്ക് വ്യത്യാസമില്ല. നമ്മുടെ സ്കൂളുകളിൽ കുട്ടികൾ പഠിക്കുന്നുണ്ട്, അവരെയൊക്കെ സ്വന്തമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. നമുക്ക് അങ്ങനെ വേറെ തരത്തിൽ കാണാൻ നമുക്ക് സാധിക്കുന്നില്ല. അതാണ് സത്യം, അതാണ് നമ്മുടെ വിഷമം. നമ്മളെങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. നമുക്ക് നമ്മളെല്ലാവരും ഒരേ പിതാവിന്റെ മക്കളാണ്, ഒരേ പിതാവിന്റെ മക്കൾ. നമ്മൾ വിളിക്കുന്ന സർവസ്വനായുള്ള പിതാവെന്നാണ്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ വളരെ ദുഃഖമുണ്ട്. ഈ തിന്മകളിൽ നിന്നെല്ലാം മോചിതരാകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അവർക്ക് വേണ്ടിയിട്ടും എല്ലാവർക്കും വേണ്ടിയിട്ടും. അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥനകളാണ് ഞാൻ അർപ്പിക്കുന്നത്.
ഒത്തിരി നന്ദിയുണ്ട് എനിക്ക് അവസരം നൽകി കേട്ടോ. ഓക്കെ അച്ഛാ, ഓക്കെ അച്ഛാ. ഇവിടെ ഒരു അച്ഛനും കൂടി ഉണ്ട്, ഫാദർ ഷിൻഡോ. ഫാദർ ഷിൻഡോ താമസിച്ചു, സോറി. ആ ഞാനേ എന്നെ കേൾക്കാലോ? കേക്കാച്ചാ. ഞാൻ എനിക്ക് പെട്ടെന്ന് ഒരു കാര്യത്തിൽ പോണ്ട വരുന്നോണ്ടാണ് ഞാൻ ഇടയ്ക്ക് മൈക്ക് ഇത് ചെയ്യുന്നത്. ഇല്ല ഇല്ല, കുഴപ്പമൊന്നുമില്ല. കാരണം ഞാൻ ഇന്നത്തെ പ്രസന്റേഷൻ മൊത്തം കേട്ടായിരുന്നു. സെബാസ്റ്റ്യൻ ബ്രദറെ നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ രണ്ടച്ഛന്മാർ പറഞ്ഞ വാക്കുകളൊന്നും ഞാൻ ഇനി ആവർത്തിക്കുന്നില്ല. താങ്കൾ ചെയ്യുന്ന എല്ലാ നല്ല ശുശ്രൂഷകൾക്കും ദൈവനാമത്തില് പരിശുദ്ധാത്മാവിന്റെ എല്ലാ നിറവും കൃപയും അങ്ങേക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാന് ഒരു കൊച്ചു കാര്യം, ഒരു ചോദ്യം, പെട്ടെന്നൊരു ചോദ്യം ഞാൻ ചോദിക്കുക. അതായത് നമ്മുടെ കത്തോലിക്ക സഭയിൽ അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണമൊക്കെ പാകം ചെയ്ത് നമ്മുടെ ആൾക്കാർ കൊടുക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, വെഞ്ചിരിക്കാറുണ്ട്. അതായത് അതിപ്പോ സാധാരണ ഭക്ഷണമാണെങ്കിൽ നമ്മൾ വെഞ്ചിരിക്കാറുണ്ട്. അതേ മാനദണ്ഡം തന്നെയാണോ അവർ ഈ തുപ്പുമ്പോ ചെയ്യുന്നത്? അങ്ങനത്തെ ഒരു ചോദ്യം എൻ്റെ മനസ്സിൽ എപ്പോഴും നേരത്തെയുള്ള ചോദ്യമാണ്. അതാണ് ഞാൻ പെട്ടെന്ന് ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അച്ഛൻ, അതിനകത്ത് എനിക്ക് പറയാനുള്ള മറുപടി എന്ന് വെച്ചാൽ, ഒന്നാമത്തത് വെഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം ശുദ്ധമായ കുടിവെള്ളമാണ്. അനാവെള്ളം എന്ന് പറയുന്നത് ശുദ്ധമായ എന്താ പറയാ പോർട്ടബിൾ വാട്ടർ ആണ് നമ്മൾ വെഞ്ചരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. എന്നെ നന്നായിട്ട് അച്ഛൻ അറിയാം. ഞാൻ ചോദിച്ചത് അതിന്റെ കൺസെപ്റ്റ്, അവരുടെ കൺസെപ്റ്റ്, അവരുടെ മതത്തിലുള്ള കൺസെപ്റ്റ് ഏകദേശം നമ്മൾ ചിന്തിക്കുന്ന കൺസെപ്റ്റ് ആണോ? ഒരു പരിധി വരെ അത് തന്നെയാണ്. കാര്യം അവര് ഒരു ഇസ്ലാമിക മുഹമ്മദിന്റെ ഒരു സുന്നത്ത് വെച്ചിട്ടാണ് അവരിത് ചെയ്യുന്നത്. അതായത് മുഹമ്മദ് ഭക്ഷണത്തിലേക്ക് തുപ്പി അള്ളാഹുവിന്റെ ബർക്കത്ത് അതിൽ എന്താ പറയാ ആശീർവദിച്ചു എന്നാ പറഞ്ഞു. അള്ളാഹുവിന്റെ അനുഗ്രഹം അതിലേക്ക് ആശീർവദിച്ചു. അതായത് നമ്മൾ ആനാവെള്ളം തെളിക്കുന്നതിന് പകരം, നമ്മൾ ആനാവെള്ളം തെളിച്ച് കർത്താവിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പറയുന്നതിന് പകരം അവര് തുപ്പിയിട്ട് അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പറയുന്നു. ഇവിടെ വെള്ളത്തിന് മാത്രമാണ് വ്യത്യാസം വരുന്നത്, വെള്ളത്തിന് പകരം ആനാവെള്ളം. പിന്നെ രണ്ടാമത്തെ കാര്യം, കത്തോലിക്കര് നടത്തുന്ന ഒരു ഹോട്ടലിലും പൊതുജനത്തിന് ഭക്ഷണം കൊടുക്കുമ്പോൾ നമ്മൾ വന്ന് വെഞ്ചരിച്ചിട്ടല്ല കൊടുക്കുന്നത്. നമ്മുടെ മതപരമായ ചടങ്ങുകളിൽ മാത്രമാണ് പള്ളിക്കകത്ത് നേർച്ച സദ്യ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കുടുംബയോഗത്തിന്റെ മീറ്റിംഗ് നടക്കുമ്പോൾ ക്രൈസ്തവർ മാത്രമുള്ള ഒരു സ്ഥലത്താണ് ഈ വെഞ്ചരിച്ചിട്ട് കൊടുക്കുന്നത്. അല്ലാതെ ഒരു പൊതുചടങ്ങിൽ ഒരിക്കലും ഒരു വെഞ്ചരിപ്പം കൊടുക്കലൊന്നും അങ്ങനെ ഉണ്ടാവാറില്ല. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ അള്ളാഹുവിന്റെ വർക്കത്ത് അവരവരുടെ ഒരു ചടങ്ങിൽ കൊടുക്കുന്നതിൽ നമുക്ക് ആർക്കും ഒരു പരാതിയില്ല. പക്ഷെ തുപ്പുക എന്ന് പറയുന്നത് എസ്പെഷ്യലി കൊറോണ സിറ്റുവേഷനിൽ ഇത്തരത്തിൽ വളരെ എന്താ പറയുക ഓക്വേർഡായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് അത് വിമർശിക്കപ്പെടുന്നത്. അത് മാത്രമല്ല, ഈ ഹലാൽ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാല് ഒരു പൊതുഭക്ഷണ സിസ്റ്റത്തിലേക്ക് വരുന്നുണ്ട്. ഇപ്പൊ ഒരു കല്യാണത്തിന് ഓക്കെ, അത് അവരുടെ സ്വകാര്യ ചടങ്ങാണ്, നമ്മൾ അതിൽ അതിഥികളായിട്ട് പങ്കെടുക്കുന്നേ ഉള്ളൂ. പക്ഷെ ഒരു ഹോട്ടൽ എന്ന് പറയുന്നത് അതല്ല, നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു സർവീസാണ്. അവര് ചെയ്യുന്ന സർവീസിന് അവർക്കുള്ള കൂലിയും അവർക്കുള്ള ലാഭവും പൈസയായിട്ട് കൊടുത്ത് നമ്മൾ ബൈ ചെയ്യുന്ന ഒരു സർവീസാണ്. ഒരു കല്യാണത്തിന് പോയി ഭക്ഷണം കഴിക്കുന്ന പോലെയല്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരു സ്ഥലത്ത് നമ്മൾ പോലും അറിയാതെ അവരുടെ മതത്തെ തിരികെ കയറ്റിവിടുന്നത് വളരെയധികം അപലപനീയമായിട്ടുള്ള കാര്യം. ഒരു സ്വകാര്യ ചടങ്ങ് പോലുള്ള ഒരു കാര്യം.